ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. എച്ച് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഒത്തിരി പേര് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിലെ ഒത്തിരി പേര് എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ടാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ ഡിഗ്രി ഫിലിംസിൻ്റെ റിസൾട്ട്. അത് കുറച്ച് ലേറ്റ് ആവുമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവർ നേരത്തെ പബ്ലിഷ് ചെയ്യുന്ന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം ഇപ്പോൾ ബാക്കിയുള്ളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട്, ടെൻത്ത് ഫിലിംസിൻ്റെ സോറി ടെൻത്ത് മെയിൻസിൻ്റെ കുറച്ച് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഇടയിൽ കൂടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടെ കുറച്ച് ടെക്നിക്കൽ എക്സാമുകളുടെയും മുമ്പ് നടത്തിയത് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മെയിൻസ് എക്സാമിനേഷൻ്റെ ഒക്കെ ഓൾറെഡി ഡിഗ്രി ലെവലിൻ്റെ വന്നിട്ടുള്ളതാണ്, സിലബസൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും അത് തുടങ്ങാത്ത ആളുകളൊക്കെ അത് സിലബസൊക്കെ നോക്കി തുടങ്ങിക്കോളൂ. പ്രിലിംസ് റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ വേഗം നടക്കും. 2-3 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ തന്നെ നേരത്തെയാവാനും മതി. കാരണം ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് ചിലപ്പോൾ അടുത്ത നവംബറോടുകൂടി കഴിയും. ഇപ്പം നവംബറിൽ സെക്കൻഡ് സ്റ്റേജ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലും തികയാത്ത ആളുകളുണ്ടെങ്കിൽ, കഴിഞ്ഞാണ് 2 സ്റ്റേജായിട്ടായിരുന്നല്ലോ പ്രിലിമിനറി ഡിഗ്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ അധികം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ 2 സ്റ്റേജോടുകൂടി കഴിയും. പിന്നെ അത് എഴുതാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു സ്റ്റേജ് അവരെ വെക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്ക് കഴിഞ്ഞ് പിന്നെ പി എസ് സിയുടെ അത്യാവശ്യം തിരക്കുകളൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളതിൻ്റെ കഴിഞ്ഞ് മെയിൻസൊക്കെ ഇപ്പോൾ റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഇനി അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ ഒരു എക്സാം നടത്തുന്ന അത്രയും പ്രശ്നമില്ലല്ലോ മറ്റേത്. പിന്നെ ചില 10th prelims ഓൾറെഡി ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ LD ക്കൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ASM-നൊന്നും വേണ്ടി വരില്ല. പിന്നെ ഫീൽഡ് വർക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കുറവാണ്. അപ്പോൾ ഇതും എക്സാമും തമ്മിൽ വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ വേഗം എക്സാമുകളൊക്കെ ഇനി ഈയൊരു നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഇതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 47.56635 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 11,206 പേര് ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. മെയിൻ ലിസ്റ്റല്ല, മൊത്തം അത്രയും പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ അവർ ഇട്ടിരിക്കുന്നത്. എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുക. മെയിൻസ് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകളൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ ഡെപ്ത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഡെപ്തിൽ തന്നെ പഠിക്കുക. ഇപ്പം അറിയാമല്ലോ പി എസ് സി പഴയ പോലത്തെ പി എസ് സി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ പോയാലേ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ പെടാൻ പറ്റുള്ളൂ എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ഈ അടുത്ത് തഹസിൽദാറിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് നടന്നിട്ടുള്ള മെയിൻസിൻ്റെ ലെവലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പ്രിലിംസ് നോക്കണം. പക്ഷേ പ്രിലിംസിനേക്കാളും കുറച്ചൊരു പിടി മുന്നിലായിരിക്കുമല്ലോ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവുക. ആ രീതിയിൽ ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊഴിൽ വാർത്ത തൊഴിൽ വീതി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കാം. നിങ്ങളിനി പി എസ് സി ബുള്ളറ്റിൻ വരുത്തുന്നില്ല എന്നുള്ള ആൾക്കാരൊന്നും വരുത്തട്ടോ. ആകെ മാസത്തിൽ 2 എണ്ണം ഉള്ളൂ. ഇനി എന്തായാലും അവർ കുറച്ച് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അതിലൊക്കെ ഇടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അവർ മാത്രമല്ല എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഇടും. പക്ഷേ പി എസ് സി ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ എന്തായാലും ഇടും. അപ്പോൾ അത് വാങ്ങിക്കാൻ തുടങ്ങാത്ത ആൾക്കാർ എന്തായാലും വാങ്ങിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാം. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.